ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തേവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. കാക്കനാട് പുക്കാട്ടുപടി റൂട്ടിലാണ് തേവയ്ക്കൽ. എല്ലാവർക്കും അറിയുന്നതാണ്, സീപോർട്ട് എയർപോർട്ട് റോഡിനോടൊക്കെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തേവയ്ക്കൽ. ഇവിടെയുള്ളൊരു വീടാണെന്ന് പരിചയപ്പെടുത്തുന്നത്. വീടിന്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ കണ്ടുവരുമ്പോഴേക്കും ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി ഞാൻ അങ്ങ് പറയാം. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ, തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്നും നമുക്ക് ബസ് റൂട്ടിലേക്കൊക്കെ പോകണമെങ്കിൽ വെറും 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ നോക്കുവാണെങ്കിൽ ഇൻഫോ പാർക്കിലേക്ക് വെറും 6.5 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ലുലു മാള് ആ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ 8 കിലോമീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. എൻ ആർ ഐസിലാണെങ്കിലും എന്തുകൊണ്ടും ഇവിടുത്തെ തീർച്ചയായിട്ടും ഒരു ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. ബിക്കോസ് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് നമുക്കൊരു 20 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് പോകേണ്ട എല്ലാ സ്ഥലങ്ങളിലേക്കും വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇത് പ്യുവർലി ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, ഇതിന് തൊട്ടടുത്തും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് നിറയെ വില്ലകളുള്ള ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ കാണുന്ന വില്ലയുടെ ഫ്രണ്ടിലൂടെ പോകുന്നത് ടാർ റോഡ് തന്നെയാണ്. ടാർ റോഡ് ഫേസിംഗ് ആയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിനെ കുറിച്ച് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വെറും 3 വർഷത്തെ പഴക്കം, 3 ഇയേഴ്സ് മാത്രമാണ് ഇതിന്റെ ഏജ് വരുന്നത്. അതിനകത്തൊരു ഏകദേശം ഒരു 11 മന്ത്സ് മാത്രമാണ് ഇതിന്റെ വീട്ടിലുള്ളവർ ഇവിടെ താമസിച്ചിട്ടുള്ളൂ. പിന്നീട് അവർ ഓരോ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇനി ഇപ്പൊ ഈ ഒരു വീടിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് അവർ സെയിൽ ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ വീടിന്റെ ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 5.5 സെന്റ്, അത്യാവശ്യം നല്ല ലാൻഡ് അളവിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. 5.5 സെന്റിൽ 2650, 2650 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 4 ബെഡ്റൂമുകളാണുള്ളത്. ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു ഫുള്ളി ഫർണിഷ്ഡ് വീടാണ്. ഇതിനകത്ത് ഞാൻ കാണിക്കുന്ന ആ സിറ്റീസ് കണ്ടീഷനിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. എലിവേഷൻ നിങ്ങൾ കണ്ടു, മതിൽ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനും ടെക്സ്റ്റ് വർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡ് ഗേറ്റ് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും മറ്റേത് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് കാണാം. അതുകൂടാതെ അതിന്റെ സൈഡിലായിട്ട് നമുക്ക് സ്പേസ് ഉണ്ട്. ഓൾറെഡി ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. സോ 2 കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഈ ഒരു വീട്ടിൽ നമുക്ക് 2 കാറുകളാണ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. അതുകൂടാതെ 2 വീലേഴ്സ് ഒക്കെ വെക്കാൻ നമുക്ക് വേറെയും സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു സറൗണ്ടിങ് ഏരിയാസും പോർച്ചിന്റെ ഒരു ഫ്ലോർ ഒക്കെ നോക്കാൻ നിങ്ങൾക്ക് കാണാം. ഭംഗിയായിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിൽ വരുന്ന ഗ്യാപ്പിലൊക്കെ നല്ല ഭംഗിയുള്ള പെബിൾസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ കാണാം 3 വർഷം പഴക്കമുള്ള വീടാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു മഴ പെയ്തിട്ടുള്ള പെയിന്റിങ്ങുകൾ പോയത് മാത്രമല്ലാതെ വളരെ നീറ്റായിട്ടും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുമാണ് ഈ ഒരു വീട് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ കാണാം. ഇപ്പൊ മഴ ആയതുകൊണ്ടും ഇവിടെ ആളില്ലാത്തത് കൊണ്ടുമാണ് അതൊന്നും പ്രോപ്പർ ആയിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സംഭവിച്ചിരിക്കുന്ന ചെറിയ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഭംഗിയായിട്ട് തന്നെയാണ് പ്ലാൻസ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് 2 സൈഡും ഏകദേശം ഇതുപോലെ തന്നെയാണ്. നമുക്ക് ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് 2 സൈഡും ചെയ്തിരിക്കുന്നത്. ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഒരു കേജ് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവിടേക്കുള്ള നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് നല്ലൊരു വെല്ലുണ്ട്. ഒരു വലിയൊരു വെല്ല് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തുള്ള വെള്ളം ഞാൻ എടുത്തു പറയുന്നില്ല, കാക്കനാട് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയ സ്ഥലം തന്നെയാണ്. നമ്മൾ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡാണ് പരിചയപ്പെട്ടത്. ലെഫ്റ്റ് സൈഡ് നോക്കിയാലും ഇതുപോലെ തന്നെയാണ്. ഒരു കാർ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന കാണാം. ബാക്ക് സൈഡിലേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ബാക്ക് സൈഡും ചെയ്തിരിക്കുന്നത്. ഇതേ ഒരു മെറ്റീരിയൽ തന്നെയാണ് ബാക്ക് സൈഡ് വരെ ഫ്ലോർ എല്ലാം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റൌട്ടിലാണ്. ഭംഗിയായിട്ട് ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. നമുക്കൊരു 2-3 ചെയറുകൾ ഇടാനുള്ള സ്പേസ് ഉണ്ട്. അതിന്റെ ആവശ്യമില്ല, ബിക്കോസ് ഓൾറെഡി ഇവിടെ ഒരു ഷെൽഫ് ഫെസിലിറ്റി നമുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വീടിന് അകത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 2 പീസായിട്ട് 2 ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഡോറാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ ഡോർ വരുന്നത്. കിഴക്കോട്ടാണ് വീടിന്റെ ഡോറ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. നമുക്ക് അകത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ വീടിന്റെ ഒരു മെയിൻ റൂമിലാണ്, ലിവിംഗ് ഏരിയയിലാണ്. നല്ല ഭംഗിയായിട്ടാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഇതിനകത്തുള്ള ഫർണിച്ചേഴ്സ് എല്ലാം ഉൾപ്പെടെ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ വീട് കൊടുക്കുന്നത്. ആ സിറ്റീസ് കണ്ടീഷൻ എങ്ങനെയാണോ അവിടെ കുറച്ച് പേഴ്സണൽ ബിലോങ്ങിങ്സ് എല്ലാവർക്കും കാണും, അത് മാത്രമാണ് ഇതിൽ നിന്നും റിമൂവ് ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം ഈ കണ്ടീഷനിൽ തന്നെയാണ് കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. വിൻഡോസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം മൾട്ടിവുഡ് കൊണ്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഫിനിഷിംഗ് ബ്ലൈൻസ് അവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ടി വി യൂണിറ്റ് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോർമൽ കണ്ടുമടുത്ത ഡിസൈനുകളിൽ നിന്നും ഇന്റീരിയറിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഈ കാണുന്ന വീടിന്റെ ഈ ഒരു ടി വി യൂണിറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് സോഫ സെറ്റീസ് എല്ലാം കാണാം. ഇതെല്ലാം തന്നെ നമുക്ക് ഇത് ഉൾപ്പെടെ തന്നെയാണ് കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. റൂഫിന്റെ മുകളിൽ നോക്കുവാണെങ്കിലും കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. വുഡൻ പാനലിങ്ങുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ലിവിംഗ് ഏരിയ മനോഹരമാക്കി ചെയ്തിരിക്കുന്നത്.
ഇവിടുത്തെ ഫ്ലോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ വീടുകളിലൊന്നും കാണാത്ത ഒരു ബ്ലാക്കിലും ചെറിയൊരു വൈറ്റ് ഷെയ്ഡ് വരുന്ന നല്ല അട്രാക്റ്റീവ് ആയ ഒരു കളർ തന്നെയാണ് ടൈലുകൾക്കൊക്കെ ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് എൻട്രൻസ് നോക്കിയാലും കാണാം ഭംഗിയായിട്ടുള്ള CNC കട്ടിംഗ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ വരുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡിലായിട്ടും വിൻഡോസ് കിട്ടുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ മൾട്ടി വുഡ് കൊണ്ട് ചെറിയൊരു സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഒരു ഷെൽഫ് ഫെസിലിറ്റി കൂടി അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി ഇട്ടിരിക്കുന്ന ടേബിൾ നോക്കുവാണെങ്കിൽ ഒരു ചെറിയ ടേബിളാണ് നമുക്കിവിടെ ഇട്ട് 6 seater ഇട്ടിരിക്കുന്നത്. ആക്ച്വലി നമുക്ക് ഏകദേശം ഒരു 10 or 12 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്പേസ് ആണ് ഡൈനിങ് ഏരിയയിൽ കിട്ടുന്നത്. ഇവിടെ ആയിട്ട് വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്ത് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. എല്ലാ വിൻഡോസും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളൊക്കെ മൾട്ടി വുഡ് ചെയ്തിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഷ് ഏരിയ വരുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോഡൽ, വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെറിയ മോഡൽ അക്വേറിയംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹിന്ദുവെയറിന്റെയാണ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത്. ഈവൻ ബാത്റൂം ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഹിന്ദുവെയറിന്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം ഭംഗിയുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ്സുകൾ ഉണ്ട്. ഓൾറെഡി താമസിച്ചിരുന്ന വീടായതുകൊണ്ട് തന്നെ ഫാൻ ഫിറ്റിംഗ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു യൂസ്ഡ് വീട് അല്ലെങ്കിൽ റീസെയിൽ വീട് കാണുന്ന ഒരു ഫീൽ അല്ല ഈ കാണുന്ന വീട്ടിൽ വരുമ്പോൾ തോന്നുന്നത്. പുതിയതായിട്ട് ഫർണിഷ് ചെയ്തിരിക്കുന്ന ഒരു വീട് നമ്മൾ കാണാൻ വരുന്നൊരു ഫീലാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ തോന്നുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാം. സ്റ്റെയർ കേസിന്റെ ഈ ഒരു ഹാൻഡ് റെയിൽസ് ഒക്കെ വന്നിട്ട് വുഡൻ ഫ്രെയിം ഇട്ടിട്ട് ഇതിനുള്ളിലെല്ലാം തന്നെ ടഫിന്റെ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ വർക്ക് സ്റ്റേഷൻ ടേബിൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ടേബിൾ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനും റീഡിംഗ് പർപ്പസിനൊക്കെ ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗത്ത് ഓൾറെഡി ഇൻവെർട്ടർ ഒക്കെ ഇവിടെ അറേഞ്ച്ഡ് ആണ്. എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു വീട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ടോട്ടൽ 4 bedroom വരുന്നത്. അതിനകത്ത് 2 bedroom നമുക്ക് താഴെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് ബെഡ്റൂം തന്നെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ബെഡ്റൂമിന്റെ ഡോറുകളൊക്കെ വന്നിട്ട് ഇങ്ങനെയാണ് മോഡലൊക്കെ വരുന്നത്. ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ഡോറുകൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി ഒരു ഡബിൾ കോട്ട ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ വിൻഡോസ് നിങ്ങൾക്ക് കാണാം. ഈ കാണുന്നത് പോലെ ഏകദേശം ഒരു 5 പാളിയുടെ വിൻഡോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും ബ്ലൈൻഡ്സ് ഇട്ടിരിക്കുകയാണ്. എയർ കണ്ടീഷൻ ആണ് ഓൾറെഡി സിസ്റ്റം അവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് മൾട്ടി വുഡിൽ അധികം കാണാത്ത ഡിസൈനുള്ള ഭംഗിയായൊരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് ചെറിയൊരു മിറർ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റൂഫിലാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനുകളൊക്കെയാണ് ബോർഡറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഫാൻ ഫെസിലിറ്റിയും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റാൻഡേർഡ് കളറുകളൊക്കെയാണ് ബാത്റൂമിനകത്ത് ടൈലുകൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഒരു ഡൈനിങ് സ്പേസിലേക്ക് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കിനി അടുത്ത ബെഡ്റൂം ആണ് കാണാനുള്ളത്. തൊട്ടടുത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിനെ പോലെ തന്നെയാണ് ഇവിടെയും അറേഞ്ച്മെന്റ്സ് ഒക്കെ വരുന്നത്. ഒരു ഡബിൾ കോട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഷെൽഫ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ആ ഭാഗത്തും ചെറിയൊരു ടേബിൾ വരുന്നുണ്ട്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. സെയിം ഡിസൈൻ തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ റൂമിലേക്കുള്ള വിൻഡോസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മുകളിൽ നമ്മൾ നേരത്തെ കണ്ട റൂമിന്റെ പോലെ ബോർഡർ ലൈൻസ് ഒക്കെ കൊടുത്ത് ഫാൻ ഫെസിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് വുഡൻ കളർ ആയിട്ടാണ് ടൈലുകൾ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. 2 bedroom കണ്ടു. അതിനുശേഷം നമുക്ക് ഇനി കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചൺ വന്നിട്ട് കംപ്ലീറ്റ്ലി ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് കൗണ്ടർ നമുക്ക് ഓപ്പൺ കൗണ്ടർ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. മുകളിൽ 2 ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് ഇട്ടിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ ഫ്ലോറിന് ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ഒരു വുഡൻ ഫിനിഷോട് കൂടിയ ഒരു ടൈൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് വുഡൻ കളറാണ് വരുന്നത്. ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഗ്യാസ് സ്റ്റവ് എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം അറേഞ്ച്ഡ് ആണ്. നിങ്ങൾക്ക് കാണുന്ന ഓരോന്നെടുത്ത് പറയേണ്ട ഈ ഒരു കണ്ടീഷനിൽ തന്നെയാണ്. ഇലക്ട്രോണിക്സ് എല്ലാം ഉൾപ്പെടെ ഈ ഒരു കണ്ടീഷനിൽ തന്നെയാണ് വീട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ചിമ്മിണി വരുന്നുണ്ട്. ഫ്രിഡ്ജ് ഈ ഒരു ഭാഗത്ത് നമുക്കുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. അതുകൂടാതെ സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ഇവിടെയായിട്ടാണ്. നമുക്ക് നല്ല ഭംഗിയുള്ളൊരു വർക്ക് ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. വളരെ നീറ്റ് ആയിട്ടാണ് വർക്ക് ഏരിയ സൂക്ഷിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു സിങ്ക് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. മുകളിലെല്ലാം തന്നെ ഷെൽഫുകളുണ്ട്. താഴെയും ഒരുപാട് കബോർഡ് ഫെസിലിറ്റികളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ 2 doors ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് ഭാഗത്തേക്ക് പോകാവുന്നതാണ്. ഇവിടെയൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ സ്പേഷ്യസ് ആയിട്ടാണ് പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലങ്ങൾ വരുന്നത്. എടുത്തു പറയേണ്ടത് വളരെ നീറ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
ഇപ്പൊ നമ്മൾ മുകളിലത്തെ ഫ്ലോറിലേക്കാണ് വന്നിരിക്കുന്നത്. സ്റ്റെപ്സ് എല്ലാം തന്നെ ഭംഗിയായിട്ട് റെയർ ആയിട്ടുള്ള ഒരു ഗ്രാനൈറ്റ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത്. കയറി വരുന്ന വഴികളിലുള്ള വോൾ എല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടും റെയർ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയായിട്ട് ഒരു വലിയ ഓപ്പണിംഗ് നിങ്ങൾക്ക് കാണാം. അവിടെയും ബ്ലൈൻഡ് സെറ്റ് കവർ ചെയ്തിരിക്കുകയാണ്. മുകളിലേക്ക് കടന്നു വന്ന് ഈ നിൽക്കുന്ന ഭാഗത്ത് വരെയും കംപ്ലീറ്റ് ആയിട്ട് ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് സേഫ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ നമുക്ക് കാണാം അവിടെ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. ഗ്ലാസ് ഇട്ടിട്ട് കംപ്ലീറ്റ് അത് കവർ ചെയ്തിരിക്കുകയാണ്. അതിനകത്തൂടെ സൺലൈറ്റ് വരുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വലിയൊരു ഹാൾ ആണ് കിട്ടുന്നത്. ഇങ്ങനെയും ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നും ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് വരുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഗ്രാമഫോൺ അവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അവിടെ നിന്ന് നമ്മൾ നേരെ വരുമ്പോൾ റൂഫിലേക്ക് നോക്കിയാൽ കാണാം ഒരുപാട് വർക്കുകൾ എന്നല്ല പറയേണ്ടത്, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് ബോർഡർ ലൈനുകൾ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഓപ്പണിംഗ് വരുന്നുണ്ട്. നേരെ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെയാണ് നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് കിട്ടുന്നത്. ഈ ഒരു വോളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു ബ്രിക്ക് മോഡലുള്ള വർക്കാണ് ഇവിടെ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലാണ്, അപ്പർ ലിവിംഗ് സ്പേസിലാണ്. ഇവിടെ ഓൾറെഡി സോഫ സെറ്റിസ് എല്ലാം ഇട്ട് അറേഞ്ച്ഡ് ആണ്. ഈ ഭാഗത്ത് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തും വിൻഡോസ് വരുന്നുണ്ട്. മുകളിലാണെന്നുണ്ടെങ്കിലും ഫാൻ ഫിറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഇതിന്റെ റൂഫും ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കൊരു ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അത് വന്നിട്ട് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബാൽക്കണി വന്നിട്ട് നമുക്ക് രണ്ട് പോർഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ ഒരു പോർഷൻ വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ നിൽക്കുന്ന പോർഷൻ ഇത് കവേർഡ് ആയിട്ടും ബാക്കിയുള്ള ഏരിയ വന്നിട്ട് ഓപ്പൺ ആയിട്ടുമാണ്. നമുക്ക് ഈ കാണുന്ന ഹാൻഡ് റെയിൽസ് ഇട്ടിരിക്കുന്ന പോർഷൻ തുറന്നു കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങാനുള്ള ഒരു ഫെസിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി നമുക്ക് ചെടികളൊക്കെ നടാനായിട്ട് ഇതുപോലെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ചെടിച്ചട്ടികൾ ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ നമുക്ക് മണ്ണിട്ട് കഴിഞ്ഞാൽ ചെടികൾ നടാം. ഈ ഒരു ഭാഗത്തെ വോളൊക്കെ ഒരു ബ്രിക്ക് മോഡൽ തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണി കണ്ടു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ആ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഏരിയയിലാണ് വരുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടെ ബാക്കിയുള്ള ബെഡ്റൂംസും യൂട്ടിലിറ്റി സ്പേസ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വിസിബിൾ ആണ്. ഞാൻ അതുകൊണ്ട് എടുത്തു പറയുന്നില്ല. ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ചെയർ നമുക്ക് പണ്ടത്തെ വീടുകളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ചെയറുകൾ കാണാം. അതും ഇവിടെ ഒരെണ്ണം അറേഞ്ച്ഡ് ആണ്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് രണ്ട് ബെഡ്റൂമുകളാണ് കാണുന്നത്. ഈ ഒരു മുകൾ ഭാഗത്തെ ആദ്യത്തെ ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഒരു ഡബിൾ കോട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര സ്പേസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് വരുന്നുണ്ട്. അതുകൂടാതെ ഇവിടെയും നമുക്കൊരു വാർഡ്രോബ് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് വലിയ വിൻഡോ കൊടുത്തിരിക്കുന്നത്. അതും ബ്ലൈൻഡ് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. മുകളിലൊക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ബോർഡർ ലൈൻസ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതിനകത്ത് ടൈലുകൾ നോക്കിയാൽ വളരെ ഭംഗിയായിട്ടുള്ള കളർഫുൾ ടൈലാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഭംഗിയായിട്ടുള്ള ടൈലുകളാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വീട് നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല ഫെസിലിറ്റിയാണ്. നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ് നല്ല സൗകര്യങ്ങളുണ്ട്. സ്ക്വയർ ഫീറ്റ് തന്നെ നമുക്ക് ഏകദേശം 2650 വരുന്നത് കൊണ്ട് തന്നെ നല്ല സൗകര്യമാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ആ ബെഡ്റൂമിനെ നേരെ ഫേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ അടുത്ത ബെഡ്റൂം, ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഈ ബെഡ്റൂം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഓൾറെഡി ഒരു വലിയ കോട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ ഫീൽ ചെയ്യുന്നത്. ഈ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് സെയിം ആ ഒരു കളർ കോമ്പിനേഷനിലുള്ള വാർഡ്രോബ് ആണ് വരുന്നത്. മുകളിലേക്ക് നോക്കുവാണെങ്കിലും ഫാൻ ഫിറ്റിങ്ങും ബോർഡർ ലൈൻസും ഒക്കെ ഭംഗിയായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ചെറിയൊരു കളർ ഡിഫറൻസ് വരുന്നുണ്ട് ടൈലുകൾക്കൊക്കെ. വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ടത് യൂട്ടിലിറ്റി സ്പേസ് മാത്രമാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോറിംഗ് ഒക്കെ നല്ല നീറ്റ് ആയിട്ട് ചെയ്തിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഓൾറെഡി വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് വേസ്റ്റ് വാട്ടർ ലൈൻ എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു റൂം ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വിസിബിൾ ആണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വീട് ഞാൻ പറഞ്ഞിരുന്നു ഒരു റീസെയിൽ ഹൗസ് ആണ്. വെറും 3 വർഷം മാത്രമാണ് ഈ കാണുന്ന വീടിന് പഴക്കം വരുന്നത്. ബട്ട് ഒരു 11 മന്ത്സ് മാത്രം, 11 മാസം മാത്രമാണ് ഇവിടെ ആളുകൾ താമസിച്ചിരുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് പൂക്കാട്ടുപടി റൂട്ടിൽ തേവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ റോഡിൽ നിന്ന് വെറും 1 കിലോമീറ്റർ താഴെ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. 5.5 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 5.5 സെന്റ് സ്ഥലത്താണ് ഈ വീട് പണിതിരിക്കുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2650 ആണ്. 2650 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്.
ഇതൊരു 4 BHK ഹൗസ് ആണ്. നിങ്ങൾ ഓൾറെഡി ഇതിനകത്ത് കണ്ടിരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടും നല്ല ഏരിയ നമുക്ക് ഇതിനകത്തും പുറത്തും എല്ലാം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് വളരെ വലിയൊരു വെല്ല് തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ്. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള ഈ വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1,45,00,000 രൂപയാണ്. 1.45 എന്നുള്ള ഇതിന്റെ പ്രൈസ്, 1.45 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് കാണാനായിട്ട് നേരത്തെ തന്നെ മാർബിൾ ഹോംസിനെ അറിയിക്കുക. കാരണം ഇതിന്റെ ഓണർ താമസിക്കുന്നത് മറ്റൊരു സ്ഥലത്താണ്. ഇതിന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഓണറെ കൂടി വിളിച്ചു വരുത്തിയിട്ട് വീട് അകത്ത് കയറി കാണാനുള്ള സൗകര്യങ്ങൾ തീർച്ചയായിട്ടും അറേഞ്ച് ചെയ്യാവുന്നതാണ്. 1,45,00,000 എന്നുള്ള ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞിരുന്നു. മാർബിൾ ഹോംസിന്റെ ഡിസ്കൗണ്ട് ഉണ്ട്. അതുകൂടാതെ ഓണർ തരുന്ന നല്ലൊരു നെഗോസിയേഷൻ പ്രൈസും കൂടി ആയിട്ട് നല്ലൊരു റേറ്റിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വീട് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.